കേരള ഭദ്രപൗരത്വ യൂണിയനെ കോട്ടയം പ്രസിഡന്റിനെയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവുമായിരുന്ന കോട്ടയം പ്രസ് ക്ലബിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏറെ പിന്തുണ തന്നിട്ടുള്ള അദ്ദേഹം തുടർന്ന് അങ്ങോട്ടും നമ്മുടെ ആവശ്യങ്ങളോടും ഒക്കെ വളരെ ഹൃദയപൂർവ്വം സഹകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. തൊള്ളായിരത്തി 86 ധനകാര്യ വകുപ്പ് വെച്ചൊഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് കാൽ നൂറ്റാണ്ടിന് ശേഷം 25 വർഷത്തിന് ശേഷമാണ് പഴയ ലാവണത്തിലേക്ക് ഞാൻ തിരിച്ചെത്തുന്നത്. പഴയകാല ചിന്തകൾ എന്റെ മനസ്സിൽ കൂടി ഉണ്ട്. എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം പുതുമകളൊന്നുമില്ല. ധനകാര്യ വകുപ്പ് എനിക്ക് വളരെ പരിചിതമാണ്. പക്ഷേ ഒരു പ്രത്യേക ഒരു ചലഞ്ചിങ് പീരീഡിലാണ് ഞാൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇന്ന് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫിനാൻസസ്, നമ്മുടെ ധനകാര്യ സിറ്റുവേഷൻ, പരിസ്ഥിതി വളരെ മോശമായിട്ടുള്ള സന്ദർഭം. ട്രഷറിയിൽ കുറച്ച് പണമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. കയ്യിൽ 100 രൂപ കയ്യിലുണ്ട്, പേഴ്സണകത്ത് 100 രൂപ ഉണ്ട്. പക്ഷെ 10,000 രൂപ കടമുണ്ട് കൊടുത്തു തീർക്കാറുണ്ടെങ്കിൽ പ്രയോജനം. ട്രഷറിയിൽ അല്പം ഉണ്ടെന്ന് കരുതി എത്രയോ വലിയ ബാധ്യതയാണ് ഈ ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നത്. എത്രയോ വലിയ ബാധ്യതയാണ് കഴിഞ്ഞുപോയ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ മേൽ വരുത്തി വെച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ധനസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കകളുണ്ട്. വലിയൊരു കടമാണ്, 78,000 കോടി രൂപയുടെ കടമാണ്. ഇതുപോലൊരു കടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഒരു കടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 78,000 കോടി രൂപയുടെ കടമാണ് പെരുകി വന്നിരിക്കുന്നത്. അതേസമയത്ത് ഒരുപാട് ബാധ്യതകൾ, ഇതിന് പുറമെ ഇനി കൊടുത്തു തീർക്കാൻ ഒരുപാട് ബാധ്യതകൾ, അതെല്ലാം ഞാൻ ഇപ്പോൾ വിവരിക്കുന്നില്ല. ഞാൻ ഒരു ധവളപത്രം തീർച്ചയായിട്ടും അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുക. ഇന്ന് ധനകാര്യമന്ത്രി ശ്രീ ആയിരുന്ന ഡോക്ടർ ഐസക് ഇങ്ങനെ ഇതിന്റെ ധവളപത്രം കൊണ്ടുവരുന്നതിൽ വലിയ ബേജാറ് കാണിക്കും. എന്തിനാ ബേജാറ്? എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്തിനാ വലിയ അസഹിഷ്ണുത. ധവളപത്രം എന്ന് പറഞ്ഞാൽ വൈറ്റ് പേപ്പർ, വൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ല, വൈറ്റ് എന്ന് പറഞ്ഞാൽ അസൽ യഥാർത്ഥ ചിത്രം. അത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക. യഥാർത്ഥ ധനസ്ഥിതി എന്തായിരുന്നു? കഴിഞ്ഞ ബഡ്ജറ്റിൽ വരച്ചു കാണിച്ചതുപോലെയാണോ? അന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു ധനസ്ഥിതി ഇതുപോലെയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെയാണോ ധനസ്ഥിതി? ആശങ്കാജനകമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അത് ജനങ്ങളെ മനസ്സിലാക്കണ്ടേ? അങ്ങനെ മനസ്സിലാക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കുകയാണ് ഞാൻ ഇന്നലെ കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. ഫിനാൻസിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അത് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫയലുകൾ മുഴുവൻ വരുത്തേണ്ടതായിട്ടുണ്ട്. നിയമസഭയിൽ ഒരു MLA എന്നുള്ള നിലയിൽ ഈ കേരളത്തിലെ ധനസ്ഥിതിയെ സംബന്ധിച്ച് ദൂരെ നിന്ന് വാച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏതാണ്ട് അറിയാം. പക്ഷെ കൃത്യമായി ഫയലുകൾ പരിശോധിച്ച് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്തതിനു ശേഷം ആശയ ശരിയായി, ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലായി, അക്കാര്യങ്ങളെ സംബന്ധിച്ച് ധനസ്ഥിതി എന്ത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ തീർച്ചയായിട്ടും അത് വയ്ക്കുന്നതാണ്. ഉടനെ തന്നെ അടുത്ത നിയമസഭാ സമ്മേളനം കൂടും. നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ ഓൾട്ടർനേറ്റ് മെമ്മറാൻഡ്, കഴിഞ്ഞ പ്രാവശ്യം ഒരു ബഡ്ജറ്റ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അവതരിപ്പിക്കുകയുണ്ടായി, ഓട്ടോൺ അക്കൗണ്ട് പാസ്സാക്കി. പക്ഷേ ഇനി ഓരോ ഫുൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് വകതിരിച്ചുള്ള ധനാഭ്യർത്ഥനകൾ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റിന് ശേഷം പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ പുതിയ ഗവൺമെന്റിന്റെ പോളിസിയുടെ അടിസ്ഥാനത്തിൽ അത് പുതിയ ചില പരിപാടികളും പുതിയ ചില പദ്ധതികളും ഒക്കെ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും. പഴയ ഇന്നത്തെ വെല്ലുവിളികൾക്ക് ഉത്തരം കൊടുക്കുവാൻ പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ നിലയ്ക്ക് വരുമ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് അല്ല, ആ ബഡ്ജറ്റിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അതിന് വേണ്ട പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് ആവശ്യമായ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് ഉള്ള ഓൾട്ടർനേറ്റ് ബഡ്ജറ്റ് ആയിരിക്കും
അവതരിപ്പിക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഒക്കെ വിശദാംശങ്ങളും അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ മന്ത്രിസഭ ചർച്ച ചെയ്ത് അതിന് രൂപം കൊടുത്തുകൊണ്ട് മന്ത്രിസഭ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അതിന് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ സമ്മേളനം കൂടി കഴിയുമ്പോൾ ഗവർണറുടെ പ്രസംഗം അത് കഴിഞ്ഞ് ബഡ്ജറ്റ് ചർച്ചകളിലേക്ക് കടക്കുകയാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ നൽകിയിരിക്കുന്ന സ്വീകരണത്തിനെല്ലാം നന്ദി പറയുന്നു. എൻ്റെ ശ്രമകരമായ ഒരു ജോലി പൂർത്തിയാക്കുന്നതിന്, യജ്ഞം പൂർത്തിയാക്കുന്നതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. തൊട്ട് കളിക്കാൻ എന്താ വലിയ വേവ് പദ്ധതി വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? കളിക്കാനായിട്ട് ഒന്നുമില്ലല്ലോ. നെറ്റിയെ പോകാൻ വല്ല ക്ഷേമ പദ്ധതി ഉണ്ടോന്ന് കാണാത്തതിൻ്റെ കാര്യമൊന്നും വല്ല ഉണ്ടോ? ഒരു ക്ഷേമ പദ്ധതിയും, ക്ഷേമം ജനങ്ങൾക്ക് ക്ഷേമം നൽകിയിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതി ഞങ്ങളെ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്ഷേമ പദ്ധതി ആരെങ്കിലും പിൻവലിക്കുക? അതിന് ക്ഷേമ പദ്ധതി ഒന്നും ഇവർ ഉറപ്പാക്കിയിട്ടില്ലല്ലോ. ജനക്ഷേമം കൊടുത്ത ഒരു ഗവൺമെന്റ് അല്ലായിരുന്നു ഇത്. ജനക്ഷേമം കൈവരിച്ചൊരു ഗവൺമെന്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് ജനങ്ങളിതിനെ കൈവിട്ടത്. അതുകൊണ്ടല്ലേ ജനക്ഷേമം ഉറപ്പുവരുത്താനാണ് ഞങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നത്. കുട്ടനാട്ടിലെ പോലും വേനൽ വെള്ളത്തിൽ മഴയിൽ മുങ്ങി നശിച്ചു പോയ കുട്ടനാടൻ കൃഷിക്കാർക്ക് പോലും ആ ക്ഷേമ ഉറപ്പുവരുത്തുവാൻ ഞങ്ങളുടെ ഈ ഗവൺമെന്റ് വരേണ്ടി വന്നു. 8-10,000 രൂപ മാത്രം അവർ അനുവദിച്ചത്, ഇപ്പം 20,000 രൂപ വെച്ച് കൊടുക്കാനുള്ള തീരുമാനമായി. എൻഡോസൾഫാന് 486 പേരോറ്റോ ആകെ മരിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. പക്ഷെ അവർ കൊടുത്തത് 150 രൂപ ആളുകൾക്ക് നഷ്ടപരിഹാരം. 180 കൃത്യം നിശ്ചയമില്ല. അതിൽ മുഴുവൻ ആളുകൾക്കും കൊടുത്തില്ല, ഒരു 1/3 ആളുകൾക്ക് മാത്രം അവർ കൊടുത്തത് നഷ്ടപരിഹാരം കൊടുത്തത്. നഷ്ടപരിഹാരം കൊടുക്കാത്ത മുഴുവൻ ആളുകൾക്കും മുമ്പ് കൊടുത്തത് 50,000 രൂപ, മുഴുവൻ ആളുകൾക്കും കൊടുത്തില്ല. അതിൽ ഒരു ഭാഗം ആളുകൾക്ക് മാത്രമേ കൊടുത്തത് 50,000 രൂപയാണ്. ഞങ്ങളെല്ലാവർക്കും 1,00,000 രൂപ വെച്ച് കൊടുക്കുകയാണ്. മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ ഇന്നലെ തീരുമാനമെടുത്തു. ഒരു വലിയ കാര്യമല്ലേ? ഇപ്പോൾ പെട്രോളിൻ്റെ കാര്യം ഇന്നിപ്പോ ഐസക് കാലത്തെ പത്രസമ്മേളനത്തിൽ ചോദിച്ചിരിക്കുക, ഇനി നിങ്ങൾ ധനസ്ഥിതി മെച്ചമായതുകൊണ്ടല്ലേ പെട്രോളിൻ്റെ വരുമാനം വേണ്ടെന്ന് വെച്ചത്? ധനസ്ഥിതി മെച്ചമായിരുന്നേ മുമ്പിലേ കൊടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൊടുത്തില്ല? 5 പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാ. ഞങ്ങൾ പ്രമേയരൂപേണ ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റിന് പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം പ്രൊഡ്യൂസിംഗ് കൺട്രീസ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ, ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ, നമ്മളത് ഇറക്കുമതി ചെയ്യുമ്പോൾ വലിയൊരു വില കൊടുത്തിട്ടാണ് നമ്മളത് ഇറക്കുമതി ചെയ്യുന്നത്. അപ്പൊ അത് ഉത്പാദക രാജ്യങ്ങൾ, എണ്ണ ഉത്പാദക രാജ്യങ്ങൾ വില വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസരണമായി ഇവിടെ എണ്ണയുടെ വില ഉയരും. അത് ഈ ഇന്ത്യ ഗവൺമെന്റിന് കുഴപ്പമല്ല. പക്ഷേ അതിന്റെ വില ഉയർത്തുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത് പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നത് പോലെയല്ല. അപ്പം വെള്ളയുടെ വില കൂട്ടുമ്പോൾ ആ കൊള്ളാം, നോക്കിയിരിക്കുക എണ്ണയുടെ വില കൂട്ടാൻ. സംസ്ഥാന ഗവൺമെന്റ് വില കൂട്ടുമ്പോൾ എന്താ വരുന്നത്? പെട്രോളിന്റെ വില ഉയരുമ്പോൾ, പെട്രോൾ വിൽക്കുമ്പോൾ ടേണോവർ കൂടുതൽ വരും. ടേണോവർ കൂടുതൽ വരുമ്പോൾ വിൽപ്പന നികുതി വരുമാനം കൂടുതൽ വരും. അപ്പൊ സർക്കാരിന് വിൽപ്പന നികുതി വരുമാനം വർദ്ധിക്കുന്നു. അതൊരു ആദായ മാർഗമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കണ്ടു, ഒരു വരുമാന മാർഗമായി കണ്ടു. നികുതി വരുമാനം വർദ്ധിക്കുന്നു പെട്രോളിന്റെ വില കൂടുന്നതിന്റെ ഫലമായി. കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിന്റെ വില കൂട്ടുന്നതിന്റെ ഫലമായി ഇവിടുത്തെ നികുതി വരുമാനം വർദ്ധിക്കുന്നു. വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതാ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അധിക വരുമാനമായി നികുതി വരുമാനം കിട്ടുമ്പോൾ നിങ്ങൾ അതിലൊരു പങ്ക് കൺസ്യൂമേഴ്സിന് കൊടുക്ക്. നിങ്ങൾ അതിന്റെ ഫലമായി നിങ്ങൾ പെട്രോളിന്റെ വില കുറയ്ക്ക്. നികുതി വരുമാനം വേണ്ടെന്ന് വയ്ക്കുമ്പോൾ എത്രയും അധിക വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുവോ ആ അധിക വരുമാനം നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ആനുപാതികമായ കുറവ്, പെട്രോളിന്റെ കാര്യത്തിൽ ആനുപാതികമായ കുറവുണ്ടാവും, അപ്പോൾ നിങ്ങളത് കുറയ്ക്കുക എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. ഇപ്പോഴെന്താ ഈ ഗവൺമെന്റ് ചെയ്തത്? അന്ന് 5 പ്രാവശ്യം വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ട് പെട്രോളിന്റെ വില കുറച്ചില്ല, നികുതി വരുമാനം ഇടതുപക്ഷ സർക്കാർ വേണ്ടെന്ന് വെച്ചില്ല. അന്ന് മെച്ചപ്പെട്ട